ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോസ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് പ്രതീക്ഷ പ്രദീപ്. നെഗറ്റീവ് കഥാപാത്രങ്ങളിലൂടെയാണ് പ്രതീക്ഷ പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയായി മാറുന്നത്. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം എന്ന ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു പരമ്പരയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നീയും ഞാനും എന്ന സി കേരളം പരമ്പരയിലും അഭിനയിക്കുന്നുണ്ട്. ഒരു വില്ലത്തി ഗെറ്റപ്പിലാണ് എത്തുന്നതെങ്കിലും പ്രതീക്ഷയ്ക്ക് നിരവധി ആരാധകരുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പ്രതീക്ഷ. തൻ്റെ വിശേഷങ്ങളും ഫോട്ടോഷൂട്ടുകളും എല്ലാം താരം ആരാധകർക്കായി പങ്കുവയ്ക്കാറുമുണ്ട്. ഇതെല്ലാം വളരെ വേഗം തന്നെ വൈറലായി മാറുന്നതും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയാകുന്നത് അമ്മയെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെ ഒരു കുറിപ്പാണ്. അമ്മയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് പ്രതീക്ഷ കുറിപ്പ് പങ്കിട്ടിരിക്കുന്നത്. അമ്മ ഓർമ്മയായിട്ട് ഒരു വർഷമായിരിക്കുകയാണ്. ആ കുറവ് നികത്താൻ ആർക്കും കഴിയില്ല. പ്രതീക്ഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. നടിയെ ആശ്വസിപ്പിച്ച് ആരാധകർ എല്ലാവരും എത്തിയിട്ടുണ്ട്. പ്രതീക്ഷയുടെ വാക്കുകൾ പൂർണ്ണമായിട്ടും വായിക്കാം. അമ്മ വിട പറഞ്ഞിട്ട് ഒരു വർഷമായി. അതൊരു വലിയ നഷ്ടമാണ്. ആർക്കും അമ്മയ്ക്ക് പകരമാകാനാകില്ല. അമ്മയുടെ ജീവിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഓരോ ദിവസം കൂടുതലും മെച്ചപ്പെടാൻ അമ്മ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ ജീവിതം അമ്മയുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന രീതിയിൽ മുന്നോട്ട് നയിക്കാനാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്വർഗത്തിലിരുന്നു കൊണ്ട് അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അമ്മ ഗിരിജയ്ക്കും സഹോദരൻ പ്രണവിനുമൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് പ്രതീക്ഷ കുറിച്ചു. നേരത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അമ്മയുടെ വിയോഗത്തിനെക്കുറിച്ചും പറഞ്ഞിരുന്നു. 2021 എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടത്തിൻ്റെ വർഷമാണ്. അമ്മയുടെ വിയോഗം മനസ്സിനെ വല്ലാതെ തളർത്തി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് അമ്മയുടെ വിയോഗം. ആ വേദനയിൽ നിന്ന് പതിയെ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. അച്ഛനും അമ്മയും ചേട്ടനും അടങ്ങുന്നതാണ് കുടുംബം. അച്ഛൻ പ്രദീപ്, അമ്മ ഗിരിജ, ചേട്ടൻ പ്രണവ് എഞ്ചിനീയറാണ്. കൊറോണ കാലം എല്ലാവർക്കും ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ നൽകി. എന്നാൽ കഴിഞ്ഞ 2 വർഷം അമ്മയുടെ രോഗത്തിൻ്റെ വ്യാകുലതകൾ പേറി മനസ്സിലുള്ള സങ്കടം പുറത്ത് കാണിക്കാതെ ചിരിക്കാനും അഭിനയിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഈ വർഷം ആദ്യം അമ്മ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ പെട്ടെന്ന് താൻ ഒറ്റപ്പെട്ടതായതുപോലെ തോന്നി. അതും പ്രതീക്ഷ പറഞ്ഞ വാക്കുകളായിരുന്നു.